പാകിസ്ഥാൻ ഭീകരർക്ക് വെള്ളവും വളവും നൽകി വളർത്തുന്ന രാജ്യമാണെന്ന കാര്യം രഹസ്യമല്ലാത്ത പരസ്യമാണ്. അമേരിക്ക വകവരുത്തിയ ഒസാമ ബിൻ ലാദനും പിന്നെ ഹഫീസ് സയ്യിദും മസൂദ് അസറുമെല്ലാം പാകിസ്ഥാനുമായി അടുത്ത ബന്ധമാണ് ഉള്ളത്. ബിൻ ലാദനെ അമേരിക്ക വകവരുത്തിയത് തന്നെ പാകിസ്ഥാൻ വെച്ചാണ്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ അസംഖ്യം തീവ്രവാദ സംഘടനകളുടെ ഈറ്റില്ലം കൂടിയാണ് പാകിസ്ഥാൻ. അങ്ങനെയുള്ള പാകിസ്ഥാന് തീവ്രവാദ ബന്ധത്തിൽ ഇപ്പോൾ പുതിയൊരു അംഗീകാരം കൂടി കിട്ടി. ലണ്ടൻ ബ്രിഡ്ജിന് സമീപം കഴിഞ്ഞ ദിവസം കത്തിയാക്രമണം നടത്തിയ ഭീകരൻ പാകിസ്ഥാൻകാരനാണെന്നാണ് ലണ്ടൻ പോലീസ് പറയുന്നത്. പാകിസ്ഥാൻകാരനായ ഉസ്മാൻ ഖാൻ എന്ന 28 വയസ്സുകാരനാണ് ലണ്ടൻ ബ്രിഡ്ജിന് സമീപം ആക്രമണം നടത്തിയത്. ഇയാളെ സ്കോട്ട്ലൻഡ് യാർഡ് വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഉസ്മാൻ ഖാൻ തൻ്റെ കൗമാരകാലം രോഗിയായ അമ്മയോടൊപ്പം പാകിസ്ഥാനിലാണ് കഴിഞ്ഞത്. ഈ കാലഘട്ടത്തിൽ ഭീകര സംഘടനയായ അൽഖ്വയ്ദയിൽ ആകൃഷ്ടനായ ഉസ്മാൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ ജിഹാദിയാകാൻ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ഉസ്മാൻ നേരത്തെയും ഭീകരവാദ കേസുകളിൽ പെട്ടിട്ടുണ്ട്. 2012 ഭീകരവാദ കുറ്റം ചുമത്തി ഉസ്മാനെ ശിക്ഷിച്ചിട്ടുണ്ട്. ഇയാൾ അപകടകാരിയായ ജിഹാദിയാണെന്നായിരുന്നു അന്ന് ശിക്ഷ വിധിച്ച ജഡ്ജി അഭിപ്രായപ്പെട്ടത്. ഇയാളെ പുറത്തുവിടരുതെന്നും ജഡ്ജി അന്ന് പറഞ്ഞിരുന്നു. ശിക്ഷ കഴിഞ്ഞ 2018 ഡിസംബറിലാണ് ഉസ്മാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉസ്മാൻ സ്റ്റഫോർഡിലായിരുന്നു താമസിച്ചിരുന്നത് എന്നാണ് BBC റിപ്പോർട്ട് ചെയ്തത്. 2013 അപ്പീൽ പരിഗണിച്ച കോടതി കീഴ്ക്കോടതിയുടെ ശിക്ഷാ കാലാവധി ഇരട്ടിപ്പിച്ച് 16 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. വെള്ളിയാഴ്ച ലണ്ടൻ ബ്രിഡ്ജിന് സമീപം രണ്ടുപേരാണ് ഉസ്മാന്റെ കത്തിയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഉസ്മാനെ നേരിട്ട ഭീകരവിരുദ്ധ സേനയ്ക്ക് നേതൃത്വം നൽകുന്നത് നീൽ ബസു എന്ന ഇന്ത്യൻ വംശജനായ പോലീസ് ഓഫീസറാണ്. ലണ്ടൻ ബ്രിഡ്ജിന് അടുത്തുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഫിഷ്മോഗേസ് ഹാളിൽ വെള്ളിയാഴ്ച നടന്ന ഒരു പരിപാടിയിൽ ഉസ്മാൻ ഖാൻ പങ്കെടുത്തതായി നീൽ ബസു പറയുന്നു. 2017 IS ഭീകരർ ലണ്ടൻ ബ്രിഡ്ജിൽ ആക്രമണം നടത്തിയിരുന്നു. അന്ന് നടന്ന ആക്രമണത്തിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. ആ സംഭവത്തിന് ശേഷം ലണ്ടൻ ബ്രിഡ്ജിൽ സുരക്ഷ ശക്തമാക്കുകയും അതീവ ജാഗ്രത പുലർത്തുകയും ചെയ്തിരുന്നു. ഈ നവംബറിലാണ് ലണ്ടൻ ബ്രിഡ്ജിൽ ഭീകരാക്രമണ സാധ്യത കുറഞ്ഞതായി വിലയിരുത്തിയത്. ഭീകരാക്രമണ ഭീഷണി അതിരൂക്ഷമായ സാഹചര്യത്തിൽ നിന്ന് മാറിയെന്നും സാധാരണ ഭീഷണിയാണ് ഉള്ളതെന്നുമായിരുന്നു വിലയിരുത്തൽ. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷയും ജാഗ്രതയും കുറച്ച ഉടനെയാണ് ലണ്ടൻ ബ്രിഡ്ജിൽ ഇപ്പോൾ രണ്ടാമത്തെ ആക്രമണം നടന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.